ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള യാത്രയാണ്. ആ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു മനോഹരമായ ദിവസങ്ങളുടെ കൂടി ദൈവം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും സ്വീകരിച്ച ഈ ദിവസത്തെ നല്ല ദിവസമാക്കണമെന്നുണ്ടെങ്കിൽ ദൈവിക ശക്തി കൊണ്ട് തന്നെ നമ്മൾ നിറയ്ക്കണം. ആ ജീവിതത്തെ നിറച്ചാൽ മാത്രമേ നമ്മൾ എംപവേർഡാവുകയുള്ളൂ. നമുക്ക് ശക്തി തരുന്ന ഇന്ധനമാണ് ഈ ദൈവവിചാരം, ദൈവചൈതന്യം. ഈ ദൈവചൈതന്യം നമ്മിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതമാവുന്ന വാഹനത്തെ, വണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ദൈവിക ശക്തി തന്നെയാണ്. ഈ ശക്തി ചോരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഓടിക്കുന്ന നമ്മുടെ ജീവിതമാവുന്ന വാഹനത്തിൽ ചില റെഡ് മാർക്കുകൾ തെളിഞ്ഞ് വരുന്നത്. ഈ റെഡ് മാർക്കുകൾ തെളിഞ്ഞ് വരുമ്പോഴതിൻ്റെ അർത്ഥം ഇതാ ഇന്ധനം കുറയുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്ധനം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇന്ധനമില്ലാതെ ഒരു വണ്ടിക്കും ഓടാൻ സാധിക്കുകയില്ല, ഒരു വണ്ടിയും ഓടിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ള പോലെ തന്നെ നമ്മുടെ ആത്മാവിന്, മനസ്സിന്, ഹൃദയത്തിന് ഏത് ഭാഷ ഉപയോഗിച്ചാലും ദൈവത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള ദൈവം വസിക്കുന്ന ആ ഒരു ജീവനുണ്ട്. ആ ദൈവിക ജീവനും ഭക്ഷണം ആവശ്യമുണ്ട്. ആ ദൈവിക ജീവനുള്ള ഭക്ഷണമാണ് നമ്മളുടെ ദൈവിക ചൈതന്യം എന്ന് പറയുന്നത്. അത് ദൈവവിചാരമാണ്. അത് ദൈവവിചാരം ഓരോരോ തരത്തിലാണ് ഓരോരുത്തരും സ്വീകരിക്കുന്നത്. അവനവൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ദൈവവിചാരം, അത് ദൈവത്തോട് ചേർന്നിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഏതെല്ലാം വിധത്തിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ സാധിക്കുന്നുവോ ആ വിധത്തിലെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുക. അപ്രകാരം ആ ഇന്ധനം നിറച്ചു കഴിയുമ്പോൾ വണ്ടി മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുന്ന വഴിയിൽ കുഴികളുണ്ടാവാം, ഹമ്പുകളുണ്ടാവാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ധനമുള്ളിടത്തോളം കാലം നമുക്ക് റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മുടെ വണ്ടിയുടെ ചക്രം കേടായാലും, നമ്മുടെ വണ്ടിയുടെ ഏതെങ്കിലും സ്പെയർ പാർട്സിന് എന്തെല്ലാം കേട് വന്നാലും അതെല്ലാം റിപ്പയറബിളാണ്, റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഇന്ധനമില്ല എന്നുണ്ടെങ്കിൽ ആ ഇന്ധനത്തിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഇന്ധനത്തിന് ഇന്ധനം തന്നെ വേണം. അപ്പോൾ ദൈവമാകുന്ന ഇന്ധനത്തെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കാതെ നാം ആവുന്ന ജീവിത വണ്ടി മുന്നോട്ട് പോകില്ല. എവിടെയെങ്കിലും നമുക്ക് ആശ നഷ്ടപ്പെട്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് ഭയം വരുന്നുണ്ടെങ്കിൽ, എവിടെ നമുക്ക് അശാന്തി വരുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് അസുഖം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ധനം കുറഞ്ഞു എന്നുള്ളതാണ്. ഇന്ധനം ഉള്ളിടത്തോളം കാലം ബാക്കിയെല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാം, റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ആശ എന്നുള്ളത് നിരാശ ഒഴിവാക്കാൻ ദൈവം തന്ന ഇന്ധനമാണ്. ദൈവമാകുന്ന ആ പ്രത്യാശയുണ്ടാകുന്ന ഇന്ധനം കൊണ്ട് ജീവിതം നിറയ്ക്കുമ്പോൾ നമുക്ക് വണ്ടി മുന്നോട്ട് പോകും. ദൈവമാകുന്ന സ്വസ്ഥത കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകും. ദൈവം തരുന്ന സുരക്ഷിതത്തെ നിറയ്ക്കുമ്പോൾ ഭയം മാറി നമ്മുടെ വണ്ടി മുന്നോട്ട് പോകും. അപ്രകാരം ദൈവമാവുന്ന ഇന്ധനത്തെ നിറച്ചുകൊണ്ട് ദൈവത്താൽ ശക്തിപ്പെട്ട് എംപവേർഡായി ഇന്നത്തെ ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പരിക്കുകൾ, റോഡിലെ വണ്ടികളുടെ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവിക ഇന്ധനം നമുക്ക് നിറച്ച് നമുക്ക് ഈ ജീവിതത്തെ നല്ല ദിവസമാക്കി മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.